അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ട് സ്പാനിഷ് സ്ട്രൈക്കറായ അൽവാരോ വാസ്കുസിനെ ടീമിലേക്ക് എത്തിച്ചേരുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു കാര്യം ഒഫീഷ്യലായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹം വളരെ മികച്ചൊരു സ്ട്രൈക്കർ തന്നെയാണ് എന്നുള്ളത്. ഗോളുകളൊക്കെ അടിച്ചു കൂട്ടാൻ കഴിയുന്ന ഒരു താരമാണ് അൽവാരോ വാസ്കുസ്. മികച്ച സ്കില്ലുകളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. 30 വയസ്സ് പ്രായം വരുന്ന താരം സ്ട്രൈക്കർ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കരിയറിൽ സ്പാനിഷ് വമ്പൻ ക്ലബ്ബുകളായ എസ്പാനിയോൾ, ഗെറ്റാഫെ, ജിംനാസ്റ്റിക് പോലത്തെ വമ്പൻ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ തന്നെയാണ് അൽവാരോ വാസ്കുസ്. എന്തുകൊണ്ടും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ മികച്ച ഒരു സൈനിങ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇദ്ദേഹം എസ്പാനിയോൾ എന്ന സ്പാനിഷ് വമ്പൻ ക്ലബിന് വേണ്ടി 60 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗെറ്റാഫെ എന്ന വമ്പൻ ക്ലബിന് വേണ്ടി ആകട്ടെ 86 മത്സരങ്ങൾ കളിക്കുകയും 16 ഗോള് നേടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം സ്വാൻസിയ സിറ്റി എന്ന ക്ലബിൽ ലോൺ അടിസ്ഥാനത്തിൽ പോവുകയായിരുന്നു. ആ ഒരു ക്ലബിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇദ്ദേഹം ജിംനാസ്റ്റിക് സറഗോസ എന്ന ക്ലബിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ജിംനാസ്റ്റിക് എന്ന ക്ലബിന് വേണ്ടിയാകട്ടെ 18 മത്സരങ്ങൾ താരം കളിക്കുകയും 6 ഗോളും നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സറഗോസ എന്ന ക്ലബിന് വേണ്ടി 32 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളായിരുന്നു താരം നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇദ്ദേഹത്തിന് സ്പോർട്ടിംഗ് ജോൺ എന്ന ക്ലബ് ടീമിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ക്ലബിന് വേണ്ടി 53 മത്സരങ്ങൾ താരം കളിക്കുകയും 6 ഗോളും നേടിയിട്ടുണ്ടായിരുന്നു. ലാലീഗയിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു സ്ട്രൈക്കർ തന്നെയാണ് അൽവാരോ വാസ്കുസ്. പിന്നീട് ഇദ്ദേഹം സബാദൽ എന്ന ക്ലബിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 9 മത്സരങ്ങളായിരുന്നു ഇദ്ദേഹം ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. എന്തായാലും വരും ISL സീസണിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരുപാട് ഗോളുകളൊക്കെ സ്കോർ ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷനിൽ എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.